വചനപ്രഭാതത്തിൽ സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കും, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കും. മൃദുവായ ഉത്തരം, എ ജെന്റിൽ ആൻസർ. മൃദുവായ ഉത്തരം. അപ്പം അതിന് മുമ്പൊരു ചോദ്യം കാണുമല്ലോ. ആ ചോദ്യം ചിലപ്പോൾ പ്രകോപനപരമായേക്കാം, പിതാവിൽ നിന്നോ ജ്യേഷ്ഠനിൽ നിന്നോ ഫാദറിലോ അമ്മായിയപ്പനിൽ നിന്നോ അമ്മാവനിൽ നിന്നോ മേലുദ്യോഗസ്ഥനിൽ നിന്നോ വരുന്ന ചോദ്യമാകാനാണ് സാധ്യത. അത് നമ്മെ ചൊടിപ്പിക്കുന്ന ചോദ്യവും ആകാം. പക്ഷേ അതിന് മൃദുവായിട്ട്, ജെന്റിലായിട്ട്, സോഫ്റ്റായിട്ട്, സ്മൂത്തായിട്ട്, സരളമായിട്ട് ഉത്തരം പറയാൻ സാധിച്ചാൽ പറയുന്നയാളങ്ങ് കൂളാവും, ചോദ്യം ചോദിക്കുന്നയാൾ കൂളാവും. അപ്പം നമുക്ക് ഏത് കൊമ്പനെ മുട്ടുകുത്തിക്കാം, വാളുകൊണ്ടും തോക്കുകൊണ്ടും വാശികൊണ്ടുമല്ല, ബുദ്ധിയാൽ, സൗമ്യത കൊണ്ട്. അൽഫോൺസ് കണ്ണന്താനം, ഇപ്പം എല്ലാവരും അറിയുമല്ലോ, ജനപ്രതിനിധിയായിരുന്നു, പിന്നെ IAS ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിന് ഒരു ചോദ്യം ചോദിച്ചതായിട്ട് ഞാൻ ഏതോ പുസ്തകത്തിൽ വായിച്ചു. പേര്, എൻ്റെ പരീക്ഷകളൊക്കെ വളരെ കഠിനമാണെന്ന് അറിയാമല്ലോ, സിവിൽ സർവീസ് പരീക്ഷ. ഫേസ് ടു ഫേസ് ചോദ്യത്തിൽ അൽഫോൻസ്, ഇതൊരുതരം മാങ്ങയുടെ പേരല്ലേ എന്ന് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ കളിയാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇട്ടു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ മറുപടി, അല്ല സാർ, ഒരുതരം മാങ്ങയല്ല, ലോകത്തിലെ ഏറ്റവും നല്ല മാങ്ങ അൽഫോൻസ്, ഏറ്റവും നല്ല മാങ്ങയാണ്. അപ്പോൾ ആ ചോദ്യം പരിഹസിക്കാനാണ് എറിഞ്ഞതെങ്കിലും അത് പാസ് മാർക്കിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളവിടെ ചമ്മിപ്പോകാം, അല്ലെങ്കിൽ നമുക്കവിടെ അറ്റാക്ക് ചെയ്യുന്ന മറുപടി പറയാം. പക്ഷേ ലക്ഷ്യം മാറിപ്പോകരുത്. ദാവീദൊരിക്കൽ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ യുദ്ധഭൂമിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ വെല്ലുവിളി നടത്തുന്ന കേൾക്കാം. ഇസ്രായേൽ വംശത്തിൽ ആരെങ്കിലും ഒരുത്തൻ എന്നോട് ഒറ്റയ്ക്ക് പോരുതാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നെ ഒരാളെ തോൽപ്പിച്ചാൽ ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അടിമകളായി. ശൗൽ ഉൾപ്പെടെ VVIPs മുഴുവനും മാളത്തിൽ ഒളിച്ചു. ഗോലിയാത്തിന് ശബ്ദം കൂടിക്കൂടി വന്നു, അവനങ്ങ് ഷൈൻ ചെയ്തു, അവനങ്ങ് ദേശത്തെ കീഴടക്കി. പെട്ടെന്ന് ദാവീദ്, ഇതൊന്നും അറിഞ്ഞുകൊണ്ട് വന്നതല്ല, വീട്ടിലെ മക്കളെല്ലാം പട്ടാളത്തിലാണ്, ഇസ്രായേലിൽ അങ്ങനെയാണ്, നിർബന്ധ സൈനിക സേവനമാണ്, ആ പിള്ളേരെല്ലാം പോകണം. ഇളയ കൊച്ചനായ ദാവീദ് അപ്പൻ്റെ നിർദ്ദേശപ്രകാരം ചേട്ടന്മാരുടെ വിവരം അറിയാൻ പോയതാണ്. അപ്പം ഈവനിൽ ഒരു ആത്മീയ അഹങ്കാരമുണ്ട് ആർക്ക്, ദാവീദിന്. അത് അഹങ്കാരമല്ല, തീഷ്ണത എന്ന് പറയും, ജ്വലിക്കുന്ന ഒരു ആത്മാവുണ്ട്. ചിലർക്ക് ഇതൊന്നുമില്ല, ഒരു ജ്വലനമില്ല. വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമുണ്ട്, ആ വിശ്വാസമുണ്ട്, അതിൽ കാര്യമില്ല. അതിങ്ങനെ കത്തി ജ്വലിച്ച് നീക്കണം. ഗോലിയാത്ത് ഇങ്ങനെ ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കും, ആരുണ്ടോ ഒരുത്തൻ എൻ്റെ നേരെ വരാൻ, ആരുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുക, നിൻ്റെയൊക്കെ ദൈവം എവിടെയാണെന്നൊക്കെ ചോദിച്ചു.
ദാവീദിൻ്റെ ഉള്ളിലൊരു ആത്മീയ വീര്യം കത്തിജ്വലിച്ചിട്ട് അവൻ എന്തായി പറയുന്നേ? അവന് മറുപടി പറയാൻ കൂടി ആരുമില്ലേ എന്ന് ചോദിച്ചു. ചേട്ടന്മാരല്ലേ, ആത്മീയത്തിലെ ചേട്ടന്മാരും വീട്ടിലെ ചേട്ടന്മാരും സഭയിലെ ചേട്ടന്മാരും എല്ലാം കണക്കാണ്, രാഷ്ട്രീയത്തിലെ ചേട്ടന്മാരും. ദാവീദിൻ്റെ ചേട്ടനങ്ങ് ചൂടായില്ലേ? നിൻ്റെ നെകളവും നിൻ്റെ അഹങ്കാരവും ഞങ്ങൾക്ക് നേരത്തെ അറിയാം, നീ യുദ്ധം കാണാൻ വന്നതല്ലേ, ആടെ എവിടെയാടാ? ഉടനെ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയാനാണെങ്കിൽ, എനിക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് ചേട്ടൻ ഒരു തെളിവ് തരാമോ? ഇതൊന്നും പറഞ്ഞില്ല. മൃദുവായ ഉത്തരം, ഞാനൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ. വിഷയം തീർന്നു. ചെറുപ്പക്കാരെ, മക്കളെ, കുഞ്ഞുങ്ങളെ, ചോദ്യം ചോദിക്കുന്നത് അവരുടെ ഇഷ്ടം, ഉത്തരം പറയുന്നത് നമ്മുടെ ഇഷ്ടം. നല്ല ഉത്തരമാണെങ്കിൽ പ്രശ്നം അവിടെ തീരും. ഗാഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.